തൻ്റെ യേശു അനുഭവം പങ്കുവെക്കാനായി ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ലിബിൻ മാത്യു എന്ന സഹോദരനാണ് അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതാങ്കം കൊല്ലമുള ഇടവക ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം കഴിഞ്ഞ എട്ടര വർഷമായി മിസ്റ്റർ സാബു അറുതുട്ടിയോടൊപ്പം ദൈവിക ശുശ്രൂഷയിൽ വ്യാവൃതനായിരിക്കുന്നു ലിബിൻ മാത്യു അദ്ദേഹം ഒരു നേഴ്സ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെക്കുക കുടുംബജീവിതം നയിക്കുന്നു ഒരു കുഞ്ഞിൻ്റെ പിതാവാണ് നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ലിവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കർത്താവിൻ്റെ വചനം ഒന്ന് പത്രോ അഞ്ചാധ്യായത്തിന്റെ ആറാം വാക്യ പ്രാരം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെയും എളിമയോടും കൂടി നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തും അല്ലേ ലുയാ തുടർന്ന് പറയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈ പറയാം നിങ്ങളുടെ കർത്താവിനെ ഏൽപ്പിക്കുകയും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ആണ് വിശ്വസിക്കുന്നവർ സ്വരമുർത്തി ഈ നാത്മജീവിത ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കാൻ പോയി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉത്കണ്ഠകളും ഭാരങ്ങളും രോഗങ്ങളും സഹനങ്ങളും എല്ലാവ് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കരുണ ചൊരിയുന്ന സമയമായത് ഹാല ലുയ ഹഗ രണ്ട് പത്തൊമ്പത് പറയാണ് കർത്താവ് അളി ചെയ്യുന്നു ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹത്തിന്റെ രാത്രിയാ ബ്രദർ പറഞ്ഞു എൻ്റെ പേര് ലിബിൻ എനിക്ക് വീട്ടിൽ എൻ്റെ അമ്മച്ചിയുണ്ട് ഈശോ എനിക്ക് നല്ല ജീവിത പങ്കാളിയുണ്ട് ഒരു കുഞ്ഞുണ്ട് ഞാനൊരു നേഴ്സായിരുന്നു എനിക്ക് ഈ നേഴ്സിംഗ് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ നേഴ്സിങ് പഠിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ശക്തമായ നടുവിനുവേദന ഉണ്ടായി ഒരു പക്ഷേ ഒരു നാല് വർഷമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അന്ന് ഞാനവിടെ ബാംഗ്ലൂരാണ് നേഴ്സിങ് പഠി പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഡോക്ടറിനെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഡിസ്കിൻ്റെ പ്രൊലാപ്സാണ് ഇട്ട് കിടന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു പക്ഷേ ലീവ് കിട്ടിയില്ല ഹോസ്റ്റലിൽ തന്നെ കിടന്ന് വെയിറ്റിട്ടില്ല കിടന്ന് റെസ്റ്റ് ചെയ്തു അങ്ങനെ കുറേ ദിവസം ബ്രസ് ചെയ്തിട്ടൊന്നും ഒരു കുറവുമില്ല അങ്ങനെ ലീവ് എടുത്ത് നാട്ടിലേക്ക് പോന്നു തിരുമുന്ന ചികിത്സകളൊക്കെ ഒന്നും ചെയ്തു പക്ഷെ വേദനയ്ക്ക് അല്പം കുറവല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഇതുമോ ഒത്തിരിയേറെ ഞാൻ കഷ്ടപ്പെട്ടു തിരിച്ച് കോളേജിൽ ചെല്ലുമ്പോൾ നഴ്സിംഗിൽ ഡ്യൂട്ടി ഹോസ്പിറ്റൽ ഡ്യൂട്ടിയുടെ സമയമായിരുന്നു എനിക്കൊരു പത്ത് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും എൻ്റെ രണ്ട് കാലും മരയ്ക്കും എൻ്റെ തല കറങ്ങും നടുവെല്ലാം തളർന്നു പോകുന്ന പോലെ ശക്തമായ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഒത്തിരിയേറെ വേദനയ്ക്കുള്ള ഒത്തിരിയേറെ ഗുളികകളൊക്കെ കഴിച്ചു എന്നെ മുമ്പോട്ട് പോകുന്ന സമയം എന്നെ നല്ലവരായ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരൊക്കെ എന്നെ ഒത്തിരിയേറെ സഹായിച്ചു തിരുമി തിരുമോ അതുപോലെ ഒത്തിരിയേറെ അവരെന്നെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു നാളുകൾ അങ്ങനെ ഞാൻ ഇയർ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എൻ്റെ പിതാവ് ക്യാൻസർ ബാധിച്ച് മരിച്ചു അതിനു മുമ്പ് എനിക്ക് എനിക്കൊരു പെങ്ങലുണ്ടായിരുന്നു പെങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു ഈശോ നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു മകനെ ഈശോ പെങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചു അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഒത്തിരിയേറെ മാനസികമായിട്ട് തകർന്നൊരവസ്ഥയായിരുന്നു കാരണം എൻ്റെ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ചികിത്സ മൂലം ഉണ്ടായ ഒത്തിരിയേറെ കടഭാരങ്ങൾ അവർ എനിക്ക് ഈ ഭാരിച്ച ഈ ഒരു ഉത്തരവാദിത്തമായിരുന്നു കാരണം കടഭാരങ്ങളെല്ലാം കടവെല്ലാം വിടണം അതോടൊപ്പം തന്നെ എനിക്ക് ഈ രോഗം മൂലം ഒത്തിരിയേറെ കഷ്ടത അനുഭവിക്കുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ പ്രവിഡ് വരെ ഞാൻ കുറേ ക്യാഷൊക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് നാല് ദിവസം കൊണ്ട് തൽക്കാലമായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ വിദേശത്ത് പോകാനായിട്ടുള്ള ശ്രമമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പോകാൻ പറ്റി എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല കാരണം സർട്ടിഫിക്കറ്റിലെ കുറേ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇങ്ങനെ ഇതിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അങ്ങനെ ഞാൻ നാട്ടിൽ തന്നെ ജോലി ചെയ്യുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ എനിക്ക് മാത്രം ഒരു ജോലിയും റെഡിയാവുന്നില്ല കാരണം എനിക്ക് ജോലി കിട്ടിയെങ്കിൽ തന്നെ ആ ജോലി അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ആ ദിവസം ഒരുപക്ഷെ അമ്മയ്ക്കൊരു രോഗമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയതേലും അവസ്ഥയായിരിക്കാം ഇങ്ങനെ നിരവധിയായ തടസ്സങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ബുദ്ധിപ്പെട്ടവരെ ഇങ്ങനെ രണ്ട് വർഷം മുമ്പോട്ട് പോയി ഒരു ജോലിയില്ല കടഭാരങ്ങളുണ്ട് മറ്റൊത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നാളുകളായിരുന്നു അങ്ങനെയിരിക്കെ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മാസം അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒത്തിരിയേറെ ചികിത്സകൾ ഒത്തിരിയേറെ നടത്തി തിരുമുന്ന ചികിത്സകൾ കേരളത്തിലെ ഒത്തിരിയേറെ ഹോസ്പിറ്റൽ വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സകൾ ചെയ്തു തിരുമുന്ന ചികിത്സകൾ ചെയ്തു നരമ്പൊക്കെ പിടിച്ച് ഇടുന്ന നാടൻ ചികിത്സകൾ ചെയ്തു എന്തെല്ലാം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അവസാനം എല്ലാം എന്നെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മാസം ആയപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും തളർന്നു പോയി വീട്ടിലെന്ന് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അമ്മ കട്ടിലേക്കൊണ്ടെയാണ് ഭക്ഷണം വെള്ളവും കൊടുത്ത് തരുന്നത് അപ്പം എന്നെ എൻ്റെ നടുവിൻ്റെ ഈ ഭാഗം മുതൽ നെഞ്ചിൻ്റെ ഈ ഭാഗം വരെ തുണി ഇങ്ങനെ വലിച്ച് തിരുമുന്ന സ്ഥലത്ത് നിന്നും തുണി ഇങ്ങനെ വലിച്ചു കെട്ടി മുറുക്കി വിറ്റിരിക്കുകയാണ് കാരണം ഈ കെട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ കുഴഞ്ഞങ്ങളുടെ വീടും കാരണം അന്നെൻ്റെ ഈ രണ്ട് ഹിപ്പിനും അന്ന് വിലവില്ലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് അങ്ങനെ ഈ അവസ്ഥയിൽ കട്ടിലേനെ കിടക്കും സ്വന്തമായിട്ട് തിരിഞ്ഞു കിടവിൽ കിടക്കത്തില്ല അമ്മ വന്നിട്ട് എന്നെ പിടിച്ചിങ്ങനെ തിരിച്ചു കിടത്തും ഭക്ഷണവും വെള്ളവും ഒക്കെ തന്നിട്ട് പലപ്പോഴും അമ്മ എന്നോട് പറയും സാരമില്ലടാ മോനെ എല്ലാം സൗഖ്യമാക്കും യേശു ഈശോ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് തലോടിയിട്ട് ഇങ്ങനെ പോകും ഇത് അമ്മ ഇങ്ങനെ എന്നെ ആശ്വസിപ്പിച്ച് പോകുമ്പോൾ പോയി കഴിയുമ്പോൾ ഞാൻ ഹൃദയം പൊട്ടി ഞാൻ കരയുമായിരുന്നു കാരണം എൻ്റെ അന്നത്തെ അവസ്ഥയെന്ന് വെച്ചാൽ ഞാനൊരു നേഴ്സായത് കൊണ്ട് എനിക്കറിയാം നടുവിനൊക്കെ ഇങ്ങനെ വേദന ഡിസ്കിനൊക്കെ വന്നാൽ വൈദ്യശാസ്ത്രത്തിന് ഒരു പരിധി കൊടുക്കുകയും ചെയ്യാൻ പറ്റത്തില്ല അത് പൂർണ്ണമായി മാറുന്ന ഒരവസ്ഥയല്ല ഞാൻ ഈ അവസ്ഥയെ തന്നെ കിടന്ന് ഈ കട്ടികളിൽ കിടന്ന് മരിച്ചു പോകും അപ്പം ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ആരാണുള്ളത് എൻ്റെ അമ്മ ആരാ നോക്കുന്നത് കാരണം ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെട്ടൊരു അമ്മയെ യേശു എനിക്ക് തന്നത് ഈ ഒരു വേദന എന്നെ ഒത്തിരിയേറെ അലട്ടിക്കൊണ്ടിരുന്നു ഞാൻ ഹൃദയം ഞാൻ കരയുമായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെ ശപിക്കപ്പെട്ടൊരു ജീവിതമായി പോയല്ലോ എൻ്റെ ഫ്രണ്ട്സ് അവർക്കെല്ലാം ജോലി കിട്ടുന്നു ആരോഗ്യമുണ്ട് എനിക്ക് മാ ഞാനൊരു മാത്രം എപ്പോഴും രോഗങ്ങൾ സഹനങ്ങൾ സാമ്പത്തിക ഭാരങ്ങൾ ഈ അവസ്ഥയോർത്ത് ഞാൻ ദൈവത്തെ ഒത്തിരിയേറെ പഴിച്ചിട്ടുണ്ട് ഇടപെടൊരു ചില ദിവസം ഞാൻ വർക്ക് ചെയ്യാണ് എനിക്ക് കസേരയിൽ ഇരുന്നാൽ എനിക്ക് സ്വന്തമായിട്ട് എഴുന്നേക്കത്തില്ല കസേര ഇരുന്നെങ്കിൽ പിന്നെ ഈ കെട്ടുകൊണ്ട് പിടിച്ച് 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 ഇങ്ങനെ നിൽക്കും കുറേ മിനിറ്റുകൾ പതി ഇങ്ങനെ ഇങ്ങനെയാണ് റൂമിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് കാല് എനിക്ക് ഒരു ഇതിൽ കൂടെ ഉയർത്താൻ പറ്റത്തില്ല പെടലി ഇതിനുള്ളിൽ കുനിയാൻ പറ്റത്തില്ല അപ്പം ചില ദിവസം ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടി കസേരയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ മേശല് ഭക്ഷണം പ്ലേറ്റൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി വരും അപ്പം നമുക്ക് ചോറൊക്കെ നമ്മൾ കഴിക്കുന്നത് പെടലി ഇങ്ങനെ കുനി കുനിയും പക്ഷെ എനിക്ക് പെടലി കുനിയത്തില്ല ചോറ് കഴിക്കുമ്പോൾ ചോറൊക്കെ നേരെ ഇങ്ങനെ കഴിക്കത്തുള്ളൂ ഇപ്പോൾ ചോറൊക്കെ കുറെ എങ്കിലും നിലത്തോട്ട് പോവും അമ്മ ഇത് കണ്ട് മാറിപ്പോയി പൊട്ടിക്കരയുമായിരുന്നു എൻ്റെ വീട്ടിൽ ഒരു സന്തോഷമില്ല ചിരിയില്ല എപ്പോഴും ഈ വേദന മൂലമുള്ള കരച്ചിലും നിലവിളിയും ഒരു മരണവീട് പോലെ ദുഃഖം മുഴുവൻ നിറഞ്ഞ ഒരു വീട് ഒരു സന്തോഷവും ഇല്ല ഭാവിയെക്കുറിച്ച് എനിക്ക് ഒരു പ്രതീക്ഷയില്ല നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവിയെക്കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട് പലപ്പോഴും ചില പ്രതിസന്ധികളെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതുതന്നെയാണ് നാളെ എല്ലാം ഈശോ അനുഗ്രഹിക്കും എല്ലാം മാറ്റും അന്നത്തിൻ്റെ എന്ന് വെച്ചാൽ ഒരു മുമ്പിലോട്ട് ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ ഇങ്ങനെ പോകുന്ന ഈ നാളുകളിൽ ഈശോടെ വലിയ കരണിയാൽ എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു വാർഷിക ധ്യാനം വന്നു ഒന്നയിച്ച് ബഹുമാനപ്പെട്ട സാബു അറുതൊട്ടി പദറാണ് ഇപ്പോൾ ആ ധ്യാനത്തിൽ തൊടുപുഴ എന്ന് വരുന്ന പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എൺപത് കിലോമീറ്റർ ഏലും അകലെയാണ് തൊടുപുഴ അവിടുന്ന് ഒരു കുടുംബം ഒരു ഒരു അവരുടെ കുഞ്ഞിനെയുമായിട്ട് വന്ന് അവരോടെ ഇശ്രോയെ മഹത്വപ്പെടുത്തുകയുണ്ടായി ആ ഒരു സാക്ഷ്യം ഇതായിരുന്നു ഈ കുടുംബം ഇവരുടെ കുഞ്ഞിനെയ അജീവൻ അവർ രണ്ടുപേരും ഈ കുഞ്ഞിനെയുമായിട്ട് സൗഹോദൻ്റെ ധ്യാനത്തിലേക്ക് കടന്നു വന്നു കടന്നു വരുമ്പോൾ ആ കു അവസ്ഥ എന്ന് വെച്ചാൽ ഭാരിച്ച കടബാധ്യത അതോടൊപ്പം അവരെ ഒത്തിരിയേറെ വിഷമിപ്പിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു അവരുടെ കുഞ്ഞ് രണ്ടു വയസ്സായ കുഞ്ഞിന് അവൻ്റെ ബുദ്ധിമാന്ദ്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ തല വലുപ്പം കൂടുതലായിരുന്നു മൂക്കിൻ്റെ ഉള്ളിൽ ദശ വളരുന്ന രോഗാവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു അവൻ്റെ കൃഷ്ണമണി രണ്ടും രണ്ട് സൈഡിലോട്ടായിരുന്നു അസ്ഥി പൊടിയുന്ന രോഗമുണ്ടായിരുന്നു ചെവിക്ക് കേൾവിശക്തി ഇല്ലായിരുന്നു ഇങ്ങനെ ഒത്തിരിയേറെ ഒരു കുട്ടി ഈ കുഞ്ഞിനുമായി ഈ കുടുംബം ധ്യാനത്തിലേക്ക് കടന്നു വന്നു ധ്യാനത്തിൽ രണ്ടാം ദിവസത്തെ സൗഖ്യപ്രാർത്ഥനയിൽ യേശു ഈ കുഞ്ഞിനെ തൊട്ടു അവന് ഒരു പ്രയാസം കൂടാതെ ശ്വസിക്കാൻ തുടങ്ങി മൂക്കിലെ ആ ദശ അപ്രത്യക്ഷമായി കണ്ണിൻ്റെ കൃഷ്ണമണി നോർമൽ അവസ്ഥയിലെത്തി ചെവിക്ക് കേൾവിശക്തി ലഭിച്ചു അവൻ ആ സ്റ്റേജ് വെച്ചാണ് ആദ്യമായിട്ട് ഈശോ എന്ന് ഈശോ എന്ന അവൻ പറയുന്നത് പിരിവിടെ അങ്ങനെ ആ കുഞ്ഞിനെ യേശോ സൗഖ്യമാക്കി മൂന്നാം ദിവസം അടുത്ത് നിരുന്ന ചേച്ചിമാരൊക്കെ ആ അമ്മയോട് പറഞ്ഞു ഈ കുട്ടിയുടെ തല ഇന്നലത്തേലും ചെറുതാകാൻ തുടങ്ങിയല്ലോ ഇത് സത്യമായിരുന്നു യേശു ആ കുഞ്ഞിനെ തൊട്ട് കഴിഞ്ഞിരുന്നു ധ്യാനം കഴിഞ്ഞവർ വീട്ടിലേക്ക് പോയി ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും വ്യാജുവരായിട്ട് ഈ കുഞ്ഞിൻ്റെ തല നോർമൽ പ്രിയപ്പെട്ടവരെ മാനുഷികമായിട്ട് പറഞ്ഞാൽ ലോകം ലോകത്താൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാധ്യതയുമില്ലാത്ത ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് യേശു ഇടപെടുക പൂർണ്ണ സൗകര്യ ആ കുഞ്ഞിനെ യേശോ അനുഗ്രഹിച്ചു അങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ആ നമ്മൾ ഞങ്ങളുടെ പള്ളി പള്ളിയിലെ അടുത്താരിയിൽ കുട്ടി ഓടി മിടക്കനായിട്ട് നടക്കുക എന്നാ അവൻ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം എനിക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കട്ടിലേ വെച്ച് തരണ്ടതുകൊണ്ട് അമ്മയ്ക്ക് ഒരു മണിക്കൂർ മാത്രമേ ഈ ധ്യാനത്തിലേക്ക് പോകാൻ പറ്റിയുള്ളൂ യീശോടെ വലിയ കരണിയാല് അമ്മ ചെന്നപ്പോഴാണ് ഈ ഒരു സാക്ഷ്യം അവിടെ ഉണ്ടായിരുന്നത് ഈ സാക്ഷ്യം അമ്മയെ ഒത്തിരിയേറെ സ്പർശിച്ചു അമ്മയ്ക്ക് കർത്താവ് വിശ്വാസത്തിന്റെ വലിയൊരു അഭിഷയം കൊടുത്ത് അനുഗ്രഹിച്ചു ഈ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കിയ യേശു എൻ്റെ മകനെയും തൊടും സുശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തിയേഴാം വാക്യ പ്രാരം പറയുക ഒന്നും അസാധ്യമല്ല അങ്ങനെ അമ്മ വീട്ടിലേക്ക് കടന്നു വന്നു പക്ഷെ അമ്മ അന്ന് എന്നോട് ഇത് പറഞ്ഞില്ല കാരണം അന്നത്തെ എന്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ ധ്യാനവും ഒക്കെ വെച്ചാൽ ഒത്തിരിയേറെ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ധ്യാനത്തെയും ധ്യാനിപ്പിക്കുന്നവരെയൊക്കെ ഒത്തിരിയേറെ വിമർശി വിമർശിക്കുകയും ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്നേവരെ ഒരു ഇടവു ധ്യാനമോ ഒരു വൺ ഡേ ശുശ്രൂഷ പോലും ഞാൻ കൂടിയിട്ടില്ല എടവപ്പള്ളിയിലേക്ക് ധ്യാനം വന്നാൽ ഞാൻ ചീത്തു പറയും എന്നെ എന്നോട് ആരെങ്കിലും വിളിച്ചാൽ അവരുടെ വിശ്വാസം കൂടെ കളയുന്ന രീതിയിൽ വിമർശിച്ച് സംസാരിക്കും ഞാൻ പോകത്തില്ല അന്നേവരെ വചനം കേട്ടിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ വിമർശിക്കുവായത് കൊണ്ട് അമ്മ എന്നോട് എന്നോട് കേട്ടപ്പോളെ എന്ന് പറഞ്ഞില്ല വീണ്ടും ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനെട്ടാം തീയതി അന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് വാഹനത്തിൽ കൊണ്ടുപോവുകയാണ് രാവിലെ ഭർണഞ്ഞാനത്ത് അൽഫൻ സാമഡ് അവിടെ കൊണ്ടുപോയി എന്നെ ഇറക്കി പിടിച്ച് ഏറ്റവും പുറയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഏറ്റവും പുറ ഇരുന്ന് അമ്മേനെ പിടിച്ചിരുത്തി എന്നിട്ടമ്മ ജപമാല ചെല്ലി എന്നിട്ട് പിടിച്ച് മിന്നും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു കൂടിയ സ്കാനിങ് ചെയ്യണം ഒത്തിരിയേറെ ചെലവേറിയ ഒരു സ്കാനിങ് ആയിരുന്നു കാരണം വേറെ കുറേയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്കിത് കുറിച്ച് തന്നച്ചാൽ മതി ഞാനത് ചെയ്തുകൊണ്ട് വന്നോളാം എന്നെ ഇപ്പോൾ ഇത്ര ക്യാഷ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു ഡോക്ടർ ഈ കുറിപ്പൊക്കെ എഴുതി തന്നു ഞാൻ ഈ ഡോക്ടർ തന്ന കുറിപ്പൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ഇവിടേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ നടുവിൽ കെട്ടിയിരുന്ന ആ കെട്ട് അഴിച്ചു അതൊരിക്കലും അഴിക്കലാത്തതാണ് ഞാൻ അഴിച്ചിട്ട് ഞാൻ കഠിന നിരാശയോടെ ഇതെടുത്ത് ഇങ്ങനെ എറിഞ്ഞു എനിക്കിത് കുറയേണ്ട ഇത് മാറിയാൽ മതി റിവിഡരേ സഹിച്ച് സഹിച്ച് മടുത്തൊരവസ്ഥയായിരുന്നു അതുപോലെ കഠിനമായ വേദന ഞാൻ ഈ കട്ടിങ്ങനെ എറിഞ്ഞു നിന്നിട്ട് കട്ടലിലോട്ട് നേരെ ഇങ്ങനെ വീഴുകയായിരുന്നു നേരെ കട്ടലിലോട്ടിങ്ങനെ വീണ് കിടന്നു രാത്രി ഞാൻ അങ്ങനെ കിടന്നു ഉറക്കമില്ല ഒത്തിരിയേറെ ദൈവത്തോട് പരാതിപ്പെട്ടു എൻ്റെ ജീവിതം ഇങ്ങനെ ജീവിതമായി പോയല്ലോ റിവിഡുവരെ കിടന്ന് ഒത്തിരിയേറെ നിലവിളിച്ച് അന്ന് ഞാൻ കരഞ്ഞു ആ പ്രാ കരച്ചില് ഇശോയുടെ സന്നിധിയിലെത്തി വിലാപങ്ങളുടെ മൂന്നാം മൂന്നാധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് പ്രാരം പറയുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ ഒരു കൈപ്പേറിയ വിഷമാണ് അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനസ്സ് തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു അതെനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കത്തില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കത്തില്ല നിങ്ങടെ എത്രത്തോളം പാപത്തിന്റെ വഴിയിലൂടെ പോയ വ്യക്തിയാണെങ്കിലും ശരി വൈദ്യുശ്വാസം ഉപേക്ഷിച്ച ഒരു രോഗിയാണെങ്കിലും ശരി വിവിധങ്ങളായ സഹനങ്ങളാൽപ്പെട്ട് ഒത്തിരിയേറെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി ഒരു കാര്യം ഓർക്കുക ഒരു ഷാൽമഹത്യെ പോലും ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർക്കുക അതാനും അധിനം പറയുക എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു അധനിക്ക് പ്രത്യാശ തരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കത്തില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കത്തില്ല നമ്മുടെ ഓരോ അനേകരുടെ ജീവിതത്തില് വിശ്വ നിങ്ങളുടെ കണ്ണീര് കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു രാത്രിയായത് ഇന്ന് ഉറപ്പുള്ള കാര്യമാ അനേക ജീവിതങ്ങളിലേക്ക് ഇടപെടും അനേക രോഗികളെ യേശു സൗഖ്യമാക്കും പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കുന്ന അനേക മക്കളെ യേശു വിട്ടുപിക്കാൻ പോയി വിശ്വസിക്കുന്നവർ കലമുയർത്തി അങ്ങനെ ആ രാത്രി മുഴുവൻ ഞാൻ കരഞ്ഞു പിറ്റേ ദിവസം രാവിലെ രാവിലെ ഒരു എട്ടര മണിയായി അമ്മേനോട് പറഞ്ഞു എടാ ഞാൻ പോയി ഈ ധ്യാനത്തിന് പോയപ്പം ഇങ്ങനൊരു സാക്ഷ്യം കേട്ടു നമുക്ക് സാബു തന്നെ ഫോണിൽ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ നിസ്സഹായ അവസ്ഥയിൽ ഞാൻ പറഞ്ഞു അമ്മയെ നമുക്ക് വിളിക്കാം കാരണം ഈ ഒരു സഹനത്തിൻ്റെ നാളുകളിൽ ഞാൻ ഒത്തിരിയേറെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ വീട്ടിലുള്ള പ്രാർത്ഥനാ പുസ്തകവും കരുണയുടെ പ്രാർത്ഥനകൾ ഒത്തിരി ചെല്ലുമായിരുന്നു പിന്നെ വജനോത്സവം മാസിയെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് തനേർ സൗഖ്യമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഈ സൗഖ്യം നടക്കുന്നത് എന്നറിയാനുള്ള ഒരു വിശ്വാസമോ ബോധ്യമോ അന്ന് എനിക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാൻ അമ്മയോട് വിളിക്കാൻ പറഞ്ഞു അമ്മ ആ ബദനെ ഫോണിൽ വിളിച്ചു വിളിച്ചു കഴിഞ്ഞു അപ്പം ബദനോട് പറഞ്ഞു ജീവിനെ നീ എത്ര വലിയ രോഗമായിക്കോട്ടെ യേശു നിന്നോട് കരട് കാണിക്കും മൊബൈൽ ഫോൺ എൻ്റെ എൻ്റെ കയ്യിലായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നിൻ്റെ നിനക്ക് എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളും സംഭവിച്ചു പോയിക്കോട്ടെ യേശു നിന്നോട് കരട് കാണിക്കുമെന്ന് പറഞ്ഞു നമുക്ക് ഫോണിൽ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു നമുക്ക് വേറെ ഫോണിൽ കൂടെ ശക്തമായി വചനം ഒക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ കട്ടിലേലിങ്ങനെ ഇരിക്കുകയാണ് രാവിലെ ഒരു കാപ്പിയെ കുടിച്ചിരിക്കുകയാണ് രണ്ടു കാലിലോട്ടും വലിയൊരു ചൂട് വന്ന് നമ്മുടെ ഈ ചൂടുവെള്ളം കൊണ്ടു വയ്ക്കുമ്പോൾ ഈ ആവി അടിക്കുന്ന പോലെ രണ്ട് കാലയിലോട്ട് ഒരു വലിയൊരു ചൂട് കയറി എൻ്റെ നടുവേലോട്ടൊരു ചൂട് കയറി അത് തലയിലേക്ക് വ്യാപിച്ചു എൻ്റെ ശരീരം മുഴുവൻ വേഗർ കുളിച്ച് ഇങ്ങനെ ഒഴുകിയാണ് വേഗത്തിങ്ങനെ ഒഴുകിയാണ് അപ്പം ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു ഇപ്പം എന്താണ് ഒരു അനുഭവം ഉണ്ടായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് വേറെ ശരീരം മുഴുവൻ വേഗർ കുളിച്ച് ഇങ്ങനെ ഒഴുകിയാണ് ശരീരം മുഴുവൻ ചൂടായി നിൽക്കുകയെന്ന് പറഞ്ഞു പറഞ്ഞു യേശു നിന്നെ തൊട്ടതാണ് നീ ധൈര്യമായിട്ട് ചാടി എഴുന്നേറ്റോളാൻ പറഞ്ഞു അപ്പോഴേക്കും അത് കേൾക്കുകയും ഞാൻ ധൈര്യമായിട്ട് ചാടി എഴുന്നേറ്റു എന്നോട് പറഞ്ഞു കൈയും കാലും എല്ലാം കൊടയാൻ പറഞ്ഞു കൈകാലും കുടഞ്ഞു ഏക്കോ ഇരിക്കുവോ പൊറോട്ട ഞെളിയോ കുനിയും എല്ലാം ചെയ്തു പ്രിയപ്പെട്ടുവരെ ആ നിമിഷം തന്നെ എൻ്റെ കർത്താവ് എന്നെ പൂർണമായും സൗഖ്യമാക്കി ഹാലെ ലൂയോടേ സങ്കീർത്തനം നൂറ്റിയേഴ് അധ്യായത്തിന്റെ ഇരുപതാം ബാക്കി പ്രാരം പറയുകയാണ് അവിടുന്ന് തന്റെ വധനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് അവിടുന്ന് അവരെ വിട്ടുവച്ചു സങ്കീർത്തനം നൂറ്റി നാപ്പത്തി ഏഴിൻ്റെ പതിനഞ്ച് പറയുകയാണ് കർത്താവ് ഉന്നതത്തിൽ നിന്നും കൽപ്പനകൾ അയക്കുന്നു കർത്താവിന്റെ വചനം പാഞ്ഞു വരുന്നു ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ അടുത്തേക്ക് കർത്താവ് തന്റെ വഹിക്കുക കർത്താവിന്റെ ടുത്തേക്ക് വരുക നിങ്ങളുടെ ജീവിതത്തിലെ കണ്ണീരൊപ്പുവാൻ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും നിങ്ങളെ കരയേറ്റുവാൻ ഈശോ തന്നെ വധനം അറുപത്തി ആറ് രണ്ടു പറയുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരിലാണ് ഞാൻ പ്രസാദിക്കുക പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യേണ്ടത് പ്രിയപ്പെട്ട ഒരു വചനം നമ്മളെ അനുഗ്രഹിക്കുവാൻ കടന്നു വരുമ്പോൾ നമ്മൾ എളിമപ്പെടണം കർത്താവിൽ ആശ്രയിക്കണം അനുധപിക്കണം നമ്മുടെ അവസ്ഥയോർത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് അനുധപിക്കണം പ്രിയപ്പെട്ടവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പുള്ള കാര്യമാ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭവനത്തിൽ യേശു കടന്നു എന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക കിട്ടി അപ്പം ഞാൻ പറഞ്ഞോളൂ വേറെ എനിക്കത് വിശ്വസിക്കാൻ ഒരുവിഡറെ പറ്റിയില്ല ഞാൻ സ്വപ്നമാണോ എന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ വേറെ എൻ്റെ ശരീരം എൻ്റെ കണ്ട് ഹിപ്പിനും ബലവില്ല കാല കുത്തലെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ വേറെ പറഞ്ഞു യേശു തന്നെ തൊട്ടതാന്ന് പറഞ്ഞു യേശു തൊട്ടാൽ തൊട്ടതാണ് നീ നടുകൊണ്ട് ചെയ്യുന്ന എന്തു പണി വേണേലും ചെയ്തോ ഈശോ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞു ഹാലലുയാ അത് പറയുമ്പോഴേക്കും എന്നിലേക്ക് വലിയൊരു ശക്തി വന്ന് നിറയുക നീക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല നിനക്ക് എന്ത് ചെയ്താലും ഞാൻ നിന്റെ കൂടെയുണ്ട് വലിയൊരു ധൈര്യം എന്നിലേക്ക് വന്ന് നിറയുക ഞാൻ അപ്പോഴേ ചെയ്തൊരു കാര്യമുണ്ട് ഇത് നടന്ന സംഭവിച്ച കാര്യമാണ് ഞാനിവിടെ എൻ്റെ അമ്മയ്ക്കിത് ഒന്നും അമ്മയ്ക്ക് ഇതിനെങ്ങലടിച്ച് െങ്കിൽ മിണ്ടാൻ പറ്റുന്ന നിലനിൽക്കുകയാണ് ഞാൻ ഉടനെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് കിണറുണ്ട് ഒത്തിരി ആഴമേറിയ കിണറാണ് ഞാൻ ഒറ്റച്ചാട്ടത്തിൽ കയറി കയറും കപ്പിയൊക്കെ ഇട്ട് ഇണറ്റീന്ന് വെള്ളം കോരി ഒരു വലിയൊരു ബക്കറ്റ് വീട്ടിലുണ്ട് ഈ ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം കോരി വീടിൻ്റെ പുറ ഈ ഒരു പൊക്കത്തിലൂടെ മതിലുണ്ട് ബക്കറ്റിൽ ബക്കറ്റെടുത്ത് വെള്ളമെടുത്ത് മതിലേലേക്ക് വെച്ചു എന്നിട്ട് അവിടെ കുറേ കരിങ്കലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് ഓടിച്ചെന്ന് ഈ കരിങ്കലെടുത്ത് ഇങ്ങനെ പൊക്കി കാണിച്ചു പിറവിടെ ഒരു എന്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇതെല്ലാം ചെയ്യുവാനായിട്ട് ആ നിമിഷം കർത്താവ് കൃപ നൽകി ഏശ്യ പ്രവാചന്റെ പുസ്തകത്തില് നാൽപ്പതാധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വചനം പറയുന്നുണ്ട് തളർന്നവരവിടുന്ന് ബലം നൽകുന്നു ദുർബലന് അവിടുന്ന് ശക്തി വരികയും ചെയ്യുന്നു യുവാക്കൾ പോലും ക്ഷീണിക്കുകയും തളരുകയും ചെയ്തേക്കാം എന്ന ചെറുപ്പക്കാർ ശക്തിയേറ്റു വീണക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകമാരെ പോലെ ചിറകഴിച്ചു അവൻ നടന്നാൽ ക്ഷീണിക്കുകയില്ല ഓടിയാൽ തളരുകയുമില്ല ഇല്ല ഹാലലു ഹാല ലുയെ നമ്മൾ കർത്താവിൽ ആശ്രത്വം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളിലേക്കും യേശു കടന്നു വരും ബദറിനോട് പറഞ്ഞു ഈ ഒരാഴ്ച കഴിയുമ്പോൾ താമസിച്ച ധ്യാനമുണ്ട് ആ ധ്യാനം കൂടുന്നോടം വരെ കുറേ ബൈബിൾ ഭാഗം തന്നു ഇത് വായിക്കണം ഇത് പിന്നെ ഉറപ്പായിട്ടും ധ്യാനത്തിന് കടന്നു വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വരാൻ പറയേ അങ്ങനെ ഞാൻ ആ ധ്യാനത്തിലേക്ക് കടന്നു ചെന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈശോയുടെ വചനം കേൾക്കുന്നത് ആത്മാവും ജീവനുമായ ഈശോയുടെ വചനം എന്നെ ഒത്തിരിയേറെ സ്പശിച്ചു എൻ്റെ ജീവിതത്തിൽ ഇവിടെ ചെറുപ്പത്തിൻ്റെ കൂട്ടുകെട്ടുകളും ചെറുപ്പത്തിനായ യുവത്വത്തിൻ്റെതായ പോരാമകളൊക്കെ എനിക്കുണ്ടായിരുന്നു ഈശോയുടെ വചനം കെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയെന്ന് ചെയ് തോന്നി ചെയ്ത പല കാര്യങ്ങളും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതായിരുന്നു അങ്ങനെ ഞാൻ അനധപിച്ച് ഒത്തിരിയേറെ അനധപിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ഇന്നും ഓർക്കുകയാണ് കുംഭസാര ദിവസം ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങളേറ്റുപറഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു ഞാൻ പറയും പ്രിയപ്പെട്ടവരെ എൻ്റെ ശരീരത്തിന് കിട്ടിയ ഈ സൗഖ്യത്തെക്കാളും വളരെ ഉപരിയായിരുന്നു അന്ന് എനിക്ക് മനസ്സിന് കിട്ടിയ എൻ്റെ ആത്മാവിന് കിട്ടിയ ആ സൗഖ്യം ഹാല നമുക്കറിയാം കുംഭസാരത്തേക്ക് അനേകരെ തള്ളിപ്പറിയുകയും വിമർശിക്കുക ചെയ്യുന്നുണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം അവരോടൊക്കെ ഈശോ കരണിയായിരിക്കും ആയിട്ട് അവിടെ അറിവില്ലാമേക്ക് കരണിയായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകപ്പെട്ടേ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ സഭയിലെ ഓരോ കൂതാശകളിലൂടെയും ഈശോ ഒഴുക്കുന്ന അനന്തമായ കരുണ ഹാല സ്തോത്രം അങ്ങനെ ഈ ധ്യാന കൂടി എനിക്ക് ഒത്തിരിയേറെ അനുഭവമായിരുന്നു ഞാൻ ചിന്തിച്ചു ധ്യാനം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മനസ്സിനൊരു അവസ്ഥയുണ്ടോ കാരണം അത്രമാത്രം ആത്മാ സന്തോഷത്തിലായിരുന്നു ഞാൻ ധ്യാനം കഴിഞ്ഞ് വിട്ട് വന്നെങ്കിലും എനിക്ക് ഇനി ഒരു ജോലിക്കൊക്കെ പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എന്നാൽ പക്ഷെ പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അത് വേണ്ട എന്നൊരു ചിന്തയും കിടന്നു വരുന്നു അങ്ങനെ ഞാൻ ഒരു ആറ് മാസം ഇവിടെ വിട്ട് രണ്ട് ധ്യാനങ്ങളോട് പങ്കെടുത്തു അങ്ങനെ കർത്താവിൻ്റെ ഒരു വചനം പ്രത്യേകിച്ച് ആ വചന ശുശ്രൂഷയ്ക്കിടയിൽ എന്നെ സ്പർശിച്ചു അത് ഇതായിരുന്നു ലൂക്കാസ് വിശേഷം പതിനേഴ് അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വചനങ്ങൾ വചനം ഇതായിരുന്നു പത്തു കുഷ്ഠരോഗികൾ യേശു ജറൂസിലേക്ക് വരുമ്പോൾ പത്ത് കുഷ്ഠരോഗിയെ ദൂരെന്ന് കർത്താവെ ഗുരു എന്നോട് കരണിയായിരിക്കണമേ എന്ന് യാദിക്കുന്നുണ്ട് ഇപ്പോൾ യേശു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കുക ഭജനം പറയുന്നു പോകും വഴി അവർ സൗഖ്യമുള്ളവരായി മാറി അതിൽ ഒരുവൻ മാത്രം താൻ സൗഖ്യപ്പെട്ടു വന്നു കണ്ട് തിരിച്ചു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയ നന്ദി പറയുക ഈശോ ഒത്തിരിയേറെ വേദനയോടെ ആ വ്യക്തിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് സൗഖ്യം പ്രാപിച്ചവർ പത്തു പേരല്ലായിരുന്നോ ബാക്കി ഒൻപത് പേർ എവിടെ ഹാലലൂയ ഹാലുയ പ്രിയപ്പെട്ടവരെ ഈ വചനം എന്നെ ഒത്തിരിയേറെ സ്പർശിച്ചു ഞാൻ അവിടെ നിന്ന് ഒത്തിരിയേറെ കരഞ്ഞു എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചിട്ട് ഈശോ കൂടെ നന്നില്ലാതെ ജീവിക്കുവാൻ ആ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അന്നൊരു തീരുമാനമെടുത്തു ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഹാലലൂയ നമ്മൾ നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ നൽ ഈ ശുശ്രൂഷയിലൂടെ നമ്മളെ നാളുകളായിട്ട് കൂടുന്നു നമ്മളെ ഒത്തിരിയേറെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഈശോയോട് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ പലപ്പോഴും നമ്മൾ അതിനം കൊണ്ട് നന്ദി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട ഈശോ ആഗ്രഹിക്കുന്ന അതല്ല യോഹന പതിനാല് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും ഈശോയുടെ വചനം അനുസരിച്ചുകൊണ്ട് ഈശോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി അനേകരെ നേടിക്കൊണ്ട് നന്ദി പറയുവാൻ നന്ദിയോടെ ജീവിക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുക ഹാലല്ലുയ്യാ അങ്ങനെ അടുത്ത മാസം തൊട്ട് ജ്ഞാനം കൂടി അടുത്ത മാസം തൊട്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലും മറ്റു ശുശ്രൂഷകളും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി അരുവേ പതിയെ പതിയെ ഓരോ കാലഘട്ടങ്ങളിൽ ഈശോ വേണ്ടവണ്ണം കർത്താവ് വേറിട്ട ശുശ്രൂഷകൾ നൽകി ഈശോ അനുഗ്രഹിച്ചു അങ്ങനെ അങ്ങനെ കർത്താവിൻ്റെ ഒത്തിരിയേറെ കരുണിയോടെ ഒത്തിരി താവിൻ്റെ ഒത്തിയേറെ കരുണിയിലും കൃപയിലും ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നു ഞാൻ ഓർക്കുകയാണ് എൻ്റെ വലിയൊരു ഭാഗ്യമെന്ന് വെച്ചാൽ എൻ്റെ യുവത്വത്തിൽ തന്നെ എൻ്റെ ഈശോയെ എനിക്ക് അറിയാൻ പറ്റി കാരണം എനിക്ക് ഈ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് ഈശോ എനിക്ക് അറിയാൻ പറ്റിയത് ഇതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയുക ഈ സുശ്രുഷി പങ്കെടുക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങളുണ്ട് നിങ്ങൾ പാപത്തിൻ്റെയോ മറ്റേതെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് മനസ്സിലാകണം സമാപസാന പുസ്തൃത്തിൽ പറയുന്നുണ്ടല്ലോ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് നിന്റെ യൗവന കാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവനെ നീ സ്മരിക്കുക ഹാലലൂയ ഹാല നമുക്ക് ഈശോയുടെ വഴിയേ നടക്കാം ഈശോക്ക് ഈശോയുടെ ഒത്തിരി കൂടി ഈശോയ്ക്ക് വേണ്ടി നമ്മളായിരിക്കുന്ന ജീവിത അവസ്ഥയിൽ അനേകരോട് ഈശോയെപ്പറ്റി പറയുവാനുള്ള ഒരു തീരുമാനമെടുക്കാം ഹാലല്ലൂ യേശു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തോട് കർത്താവ് ചെയ്ത വലിയൊരു കരുണിയും കൂടിയുണ്ട് അതോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം എൻ്റെ കുടുംബത്തോട് ഈശോ കാണിച്ച വലിയൊരു കരണിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ പിതാവിന് ക്യാൻസർ ആയിരുന്നു ഈ ക്യാൻസറിൻ്റെ അവസ്ഥയിൽ ആദ്യമായി കണ്ടുപിടിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞു ഒരു ലെങ്സ് ഫുള്ള് തീർന്നു അടുത്ത ലെങ്സ് പകുതി തീർന്നു ഒരു മാസത്തിൽ കൂടുതൽ ജീവിക്കത്തില്ലെന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി അങ്ങനെ ഇരുന്ന എൻ്റെ പിതാവിന് കർത്താവ് രണ്ട് വർഷം മുമ്പോട്ട് ജീവിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി ഇതുമാത്രമല്ല മരിക്കുന്നതിന് മുമ്പ് പെങ്ങളുടെ വിവാഹം കഴിഞ്ഞു അതിന് ഒരു രണ്ട് മാസം മുമ്പ് ഒന്ന് എൻ്റെ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്തു ഈ ധ്യാനത്തിൽ പിതാവിനെ വിശ്വ ഒത്തിരിയേറെ സ്പർശിച്ചു ബിസിനസ്സായിരുന്നു ലോകത്തിൻ്റെ വഴികളൊക്കെയുണ്ട് നല്ലൊരു പിതാവായിരുന്നു പ്രീ ധാനത്തിൽ അനുദവിച്ച് കരഞ്ഞ നല്ലവരെന്നൊക്കെ പ്രസാരിച്ചു മരിക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആ സമയത്തൊക്കെ ഉറക്കം മാത്രമേ ഉള്ളൂ ദീർഘമായ ഉറക്കം മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് കാണുന്നതുറക്കും മിണ്ടാട്ടമൊന്നും ഇല്ല മരിക്കുന്നതിൻ്റെ രണ്ട് രണ്ട് ദിവസം മുമ്പ് അവിടെ വിവാഹവാഷിയുമായിരുന്നു ഡായയുടെ അമ്മയുടെ അന്ന് പറയുക വികാരിച്ചു വന്ന് ഈശോയെ കൊടുത്തു ഈശോയെ സ്വീകരിച്ചു അതിന് ഏതാനും ദിവസം മുമ്പ് ഡോഗി ലേവനുമൊക്കെ സ്വീകരിച്ചു പെട്ടെന്ന് മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു തുറന്ന് പിതാവിനും പുത്രനും ബശുദ്ധാത്മാവിന് സ്തുതി എന്ന് പറഞ്ഞ് ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഈശോ മാറിയ എന്ന് വിളിച്ചുകൊണ്ട് നല്ലൊരു മരണം കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു ഹാലലുയ്യ ഹാലുയ്യ പ്രഭാഷന്റെ പുസ്തകത്തില് പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തെട്ട് പറയുന്നുണ്ട് മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് ഒരുവനെ തിരിച്ചറിയുക ഹാലലുയ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യം സമ്പത്തും ആരോഗ്യവും കഴിവൊക്കെ വേണം വേണ്ടെന്നല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരുങ്ങിയുള്ള ഒരു മരണമാണ് മത്തായി പറയുന്നുണ്ടല്ലോ നേടിയാലും തൻ്റെ ആത്മാവിനെ നേടിയില്ലെങ്കിൽ അവന് എന്തു പ്രയോജനം ഒരുവൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും അങ്ങനെ അങ്ങനെ ഞാനോ ഒരു കാര്യം ഓർക്കുകയാണ് ആ സമയത്ത് നടന്ന എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു കാര്യം അതായത് ഈ പിതാവിന് രോഗാവസ്ഥ ആയിരിക്കുമ്പോൾ എൻ്റെ അമ്മ അമ്മയെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു അനേകർ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനകൾ അന്ന് ലീവിന് നേഴ്സിംഗ് പഠിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ ലീവിന് വരുമ്പോൾ അന്ന് എനിക്ക് ഒത്തിരി വിശ്വാസം ഒരു വിശ്വാസവും ഞാൻ വെളുപ്പിനെ കിണിക്കുമ്പോൾ കാണും വെളുപ്പിനെ മൂന്നുണിക്കൊക്കെ അമ്മച്ച് ഇങ്ങനെ മൊഴി തിരിയൊക്കെ കത്തിച്ച് ഒന്ന് കൈക്കൊക്കെ ഉയർത്താനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും കരവൊക്കെ വിരിച്ചു പിടിച്ച് അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇന്നത് തിരിച്ചറിയാണ് എൻ്റെ അമ്മയുടെ ആ പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് എൻ്റെ കുടുംബത്തോട് ഈശോ കാണിച്ച കരുണ എന്നോട് ഈശോ കാണിച്ച കരുണ ഞാനിത് പറയുന്നത് ഒത്തിരിയേറെ മാതാപിതാക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഒത്തിരിയേറെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഒരു വശം ഉണ്ടായിരിക്കാം ഏതൊക്കെ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ ദൈവസന്നധി പ്രാർത്ഥിക്കുന്നുണ്ടോ കരം വിരിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ ഉറപ്പുള്ള കാര്യമാണ് അവരുടെ ആരുടെയും ഒരു മക്കളും ഒരു പാപത്തിലേക്കോ ഒരു തകർച്ചയിലേക്ക് പോകാനായിട്ട് യേശു അനുവദിക്കത്തില്ല അങ്ങനെ ആ നാളുകളിൽ ധ്യാനം കൂടിയിട്ട് എന്നെ ഈശോ വചനം വായിക്കുമ്പോൾ ഈശോ എന്നെ സ്പർശിച്ചൊരു വചനമുണ്ട് പ്രഭാഷൻ്റെ പുസ്തകത്തിൽ ഏഴാധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വചനം ഇതാണ് പൂർണ്ണ ഹൃദയത്തോടു കൂടി നീ നിന്റെ പിതാവിനെ ബഹുമാനിക്കുക നൊന്തുവറ്റ വറ്റ അമ്മയെ നീ മറക്കരുത് മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക അവർക്ക് പ്രതിഫലമായിട്ട് നൽകുവാനായിട്ട് ഉള്ളേ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരു മാതാപിതാക്കൾ ജന്മം നൽകിയ നമുക്കെല്ലാവർക്കും മാതാപിതാക്കളുണ്ട് ഒരു പക്ഷെ മാതാപിതാക്കൾ മരിച്ചു പോയുണ്ടായിരിക്കാം അവർക്ക് വേണ്ടി നമ്മൾ സ്നേഹത്തോടു കൂടി ബലിയെർപ്പിച്ചും ത്യാഗമെടുത്തും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് കണ്ടുവരുന്ന വലിയൊരു അവസ്ഥയുണ്ട് മക്കൾക്ക് അവരെ മാതാപിതാക്കൾ അവരെ വളർത്തി വലുതാക്കി അവർക്കൊരു അവരുടെ അവർ വിവാഹമൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകുന്നു മാതാപിതാക്കൾ അവർ പ്രായമായവരും ഒക്കെ ആക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കിയിട്ട് പോകുന്നു ഒരു പക്ഷേ ചിലർ വിളിച്ചൊന്നു അന്വേഷിക്കുന്നതു പോലുമില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് മാതാപിതാക്കളോടൊരു സ്നേഹമില്ല അവരെ ഒത്തിരിയേറെ അനുസരിക്കാത്ത അവസ്ഥ അവരുടെ അനുസരണമില്ലാതെ പ്രേമബന്ധങ്ങൾ കുടുങ്ങി നമ്മൾ വളർത്തി വലുതാക്കി നമ്മളെത്രത്തോളം എത്തിച്ച മാതാപിതാക്കളുടെ വാക്കിനെയും അവരുടെ അഭിമാനത്തെയൊക്കെ മറന്ന് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്ന യുവജനങ്ങളുണ്ട് കുറേ വിട്ടവരെ ചോടവചനം പറയാണ് അവർക്ക് പതിവെലപാട് നൽകുവാൻ നിനക്ക് എന്താ ഉള്ളേ നമുക്ക് നൽകാൻ പറ്റുന്നത് അവരുടെ വാർദ്ധക്യത്തിലൊക്കെ അവർ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാം അവരെ ഒത്തിരിയേറെ നമുക്ക് കരുതാം ഈ ഒരു വധനം വായിച്ചപ്പോൾ ഈശോ ഒരു ബോധ്യം നൽകി ഇനി ജോലിക്ക് പുറത്ത് പോകണ്ട കാരണം എൻ്റെ അമ്മ തന്നെയേ വീട്ടിലുള്ളൂ അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി മാതാ അമ്മയുടെ പ്രത്യേകിച്ച് അമ്മയെ വാർദ്ധക്യത്തിൽ എത്തി നല്ലപോലെ നോക്കണം അതിനുവേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഈശോ മറ്റു കാര്യങ്ങളെല്ലാം ഈശോ ക്രമപ്പെടുത്തി നൽകിട്ടവരെ അങ്ങനെ ഞാൻ ജോലിക്ക് പോകുന്നില്ല കാരണം എനിക്ക് അത് കഴിഞ്ഞ് ജോലിക്ക് നല്ല ഓഫറുകൾ വന്നതാണ് പക്ഷേ ഈ ഒരു കാര്യം അതിലുപരിയായിട്ട് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി എനിക്ക് വേല ചെയ്യണം എൻ്റെ ഈശോ എനിക്ക് ചെയ്ത ഈ അനുഗ്രഹങ്ങൾ അനേകർക്ക് പറന്ന് കൊടുക്കുവാനായിട്ട് ഇടയാകണം എവിടേറെ ഈ ഒരു വലിയ കൂടി ഞാൻ വീണ്ടും ആ ജോലിക്ക് എൻ്റെ നേഴ്സിങ് എന്ന ആ കരിയർ പൂർണ്ണമായി അവസാനിപ്പിച്ചു ഈ കർത്താവ് തക്ക സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു മകളെ നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു വേറെ തുടക്കത്തിലെ പറഞ്ഞു ഈശോ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇതൊക്കെ ഈശോയുടെ വലിയ കരുണിയാണ് കാരണം ഞാൻ പറയും ഓരോ അനേക പേരുണ്ട് രോഗശാന്തിയെ വിമർശിച്ചും തള്ളിപ്പറയും ചെയ്യുന്നവരുണ്ട് എനിക്കതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് ഈശോ ചെയ്ത ചെയ്ത് രോഗശാന്തിയെപ്പറ്റി ഞാൻ ഒത്തിരി തീക്ഷ്ണയോടെ ചെന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു ചെറുപ്പക്കാരനാണ് അങ്ങനെ എന്ത് ഡോക്ടർമാരൊന്നും വേണ്ടല്ലോ ഇവിടെ ഹോസ്പിറ്റലിലൊന്നും ഇവിടെ കാണത്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞു എന്നെ ഒത്തിരിയേറെ അതിശയപിച്ച് ഞാൻ ഓർക്കുക ആ വ്യക്തിക്കൊണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഇവിടെ ഞാൻ തിരിച്ചറിയണം നമ്മൾ ഒരു രോഗി ആ രോഗിക്ക് മാത്രമേ അവൻ്റെ ആ കഷ്ടപ്പാടുകൾ അറിയത്തുള്ളൂ ഒരു രോഗം വരുമ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായും ഒക്കെ ഒത്തിരിയേറെ ശാരീരികമായും മാനസികമായും ഒത്തി ഒക്കെ ഇങ്ങനെ തളർന്നകർന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ രോഗശാന്തി എന്ന് വെച്ചാൽ ഉറപ്പുള്ള കാര്യമാണ് ഈശോയുടെ കരുണയ ഞാൻ സൗഖ്യപ്പെട്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു യോഗ്യതിയാലല്ല എൻ്റെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ അനന്തമായ യോഗതയാല ഹാലൂയ ഒന്ന് പത്തോ രണ്ട് ഇരുപത്തിനാലും അച്ഛനം പറയുന്നുണ്ടല്ലോ അവൻ്റെ മുറിവിനാൽ നിങ്ങളെല്ലാവരും സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു യേശുവേ യേശുവേ സ്തോത്രം നന്ദി യേശു ഹാല ലൂയ അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്നു നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒറ്റ ആഗ്രഹേ ഉള്ളൂ ഈശോയ്ക്ക് വേണ്ടി അന്ത്യം വരെ ഏറ്റവും വിശുദ്ധിയോടും കൂടി വില ചെയ്യണം കർത്താവിന് വേണ്ടി വേല ചെയ്യണം ലോകത്തിൻ്റെ ഒരു നേട്ടങ്ങളല്ല എൻ്റെ കർത്താവ് തരുന്ന ആ നിത്യജീവനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം ഈ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ ഹാല ലൂയോ ഒന്ന് പറഞ്ോസ് പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യപ്രകാരം പറയുന്നുണ്ട് അപ്പൊ സ്തോലം പറയാണ് ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവത്തിൻ്റെ കൃപയാല എന്നിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ നിഷ്പലമായി പോട്ടില്ല മറിച്ച് മറ്റെല്ലാവരെയും കൂടുതലായി ഞാൻ അധ്വാനിച്ചു എന്നാൽ ഞാനല്ല അധ്വാനിച്ചത് എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത് ഹാല ലൂയ വിശോ തൊട്ടിട്ട് ഈ മെയ് പത്തൊമ്പതാകുമ്പോഴേക്കും പത്ത് കൊല്ലമാകിയാണ് വിശോയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല കൃപിടവരെ ഞാനിത് പറയുമ്പോൾ ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ സഹനങ്ങളുണ്ടായിരുന്നു രോഗങ്ങളും തടസ്സങ്ങളും തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം കർത്താവ് നന്മക്കാട്ടി മാറ്റി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങൾ ഈ സഹനത്തിൽ പതറി പോകാനുള്ള വ്യക്തികളല്ല നമ്മൾ ആത്മഹത്യയെക്കുറിച്ചോ ഒക്കെ ചിന്തിക്കാനുള്ള വ്യക്തികളല്ല നമ്മൾ ഈ സഹനത്തിൻ്റെ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ്റെ പേരാണ് യേശുക്രിസ്തു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തൊന്ന് പറയുന്നുണ്ടല്ലോ ദുരിതങ്ങളെല്ലാം എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എല്ലാം യേശു ഏറ്റെടുക്കുന്ന രാത്രിയാണിത് നിങ്ങളുടെ എല്ലാ സഹനങ്ങളും ഈശോ നന്മയാക്കി മാറ്റുവാൻ പോവുകയാണ് ഒന്ന് മാത്രമേ ഉള്ളൂ ഈശോയിൽ ആശ്രയിക്കുക ഈശോട് ചേർന്ന് ജീവിക്കുക ഹാലലൂയ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റേക്കാം ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ യേശുചെറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കണ്ണുങ്ങൾ അടച്ച് കരങ്ങൾ കൂപ്പി ഇന്ന് വിഷം നമ്മുടെ നിരവധിയായ നിയോഗങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ തകർച്ചകൾ എല്ലാ ഈശോടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം മക്കളെ ഓർത്തുള്ള ഒത്തിരിയേറെ ദുഃഖങ്ങൾ എല്ലാ ഈശോടെ കരങ്ങളിലേക്ക് കൊടുക്കട്ടെ ഒരു വർഷം ഒരു പാപത്തിന്റെ അവസ്ഥയിൽ കുടുങ്ങിക്കിടന്നുകൊണ്ട് കുറ്റബോധത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈശ്വരങ്ങളിലേക്ക് നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഒരു നിമിഷം പറയപ്പെട്ടവരെ ഇരു കരങ്ങളും ഉയർത്തി ശക്തിയോടെ ഈശോയുടെ നാമത്തെ വിളിച്ച് സ്വരമുർത്തി ശ്രദ്ധിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ആത്മാവിറങ്ങി വിജാതിയുടെ പോലും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നു യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു തിരുസഭയോട് ചേർന്ന പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യതയാൽ ആത്മീയ പിതാക്കന്മാരുടെ പൗരോഗത്വത്തോട് ചേർന്ന ശക്തി ഒഴുകട്ടെ

നടു രോഗത്താൽ വലയുന്ന എല്ലാ യേശുവിന്റെ ശക്തി ശക്തി ഇറങ്ങട്ടെ ഇറങ്ങട്ടെ മനസ്സുകളുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങട്ടെ ദൈവിക സമാധാനം നിറയട്ടെ ദൈവിക സ്നേഹം നിറയട്ടെ പ്രാർത്ഥന വരം നിറയട്ടെ മാനസാന് ഈശൂഷി പങ്കെടുക്കുന്ന എല്ലാ യുവജനങ്ങളിലേക്കും വിശ്വാസത്തിന്റെയും ശക്തി പുറപ്പെട്ടു രോഗികളെല്ലാം സൗഖ്യം പ്രാപിച്ചു യേശുവെ തുടണമേ കണ്ണീർക്കണമേ കാണുന്നുണ്ട് അട്ടപ്പാടുകൾ കണ്ണീരും അങ്ങ് തീർച്ചയായി കാണുന്നുണ്ട് அங்கு எல்லாம் எடுத்துக்காட்டும் காலமான சாந்திரன் சம்பவம் கேட்டேன் ஹாலுயா 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 ராஜனா 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 അത്ഭുത വിടുതലൊഴുകൂയ ഹലൂയ 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 ഹലൂയസ് ഹു ജീവിക്കുന്നു നമ്മുടേശു ജീവിക്കുന്നു